വാർത്തയിലേക്ക് നമുക്ക് പോകണം. ബിലേവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തലവൻ അത്തനേഷ്യസ് മാർ യോഹാന്റെ കബറടക്കം ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ തിരുവല്ല കുറ്റപ്പുഴ സെമിനാരിയിലാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ ജോർജ് മന്ത്രി അടക്കം, ആന്റോ ആന്റണി എം പി, ഒപ്പം എം എൽ എ മാത്യു ടി തോമസ് അടക്കമുള്ള പ്രമുഖരൊക്കെ എത്തി അവിടെ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ കുറ്റപ്പുഴ സെമിനാരി നടക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു നമുക്കൊപ്പം. ശരണ്യ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ചടങ്ങുകൾ എപ്പോൾ പൂർത്തിയാകും? സജിത, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയാണ് ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പരമാധ്യക്ഷനായ മെത്രാപ്പൊലിത്തയ്ക്ക് നൽകിയത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്നലെ മന്ത്രി സജി ചെറിയാനും ഇന്ന് വീണ ജോർജും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്തുള്ള കൺവെൻഷൻ സെൻ്ററിലെത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ മെത്രാപ്പൊലിത്തയുടെ ഭൗതിക ശരീരം പള്ളിയിലേക്ക് സംസ്കാര ശുശ്രൂഷകൾക്കായി മാറ്റും. ഏതാം ശുശ്രൂഷ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ഇനി കബറടക്ക ശുശ്രൂഷയിലേക്ക് കടക്കും. ഇന്നലെ രാവിലെ 9 മണി മുതലാണ് ഇവിടെ പൊതുദർശനം
സന്ദർശനം ആരംഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച പുലർച്ചെയാണ് ഡാലസിൽ നിന്ന് അദ്ദേഹത്തിന്റെ കർമ്മ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഡാലസിലായിരുന്നു. അമേരിക്കയിൽ നിന്നും ഇന്ന് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ എത്തി അവിടെയുള്ള വൈദികരുടെ പ്രാർത്ഥനകൾക്ക് ശേഷം പിന്നീട് വിലാപയാത്രയായിരുന്നു ആലപ്പുഴയിലേക്ക്, ആലപ്പുഴ വഴി പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ നിരണത്തേക്ക് എത്തിയത്. നിരണത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ലോകമറിയുന്ന ഒരു സഭയുടെ പരമാധ്യക്ഷനായി അദ്ദേഹം വളർന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ വളരെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. പ്രത്യേകിച്ച് ബിലീവേഴ്സ് സഭ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി പിന്നീട് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് ബിലീവേഴ്സ് ആശുപത്രികളുള്ള സംഭാവനകൾ, അതുപോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ അത്തരത്തിൽ വിവിധ ഇടങ്ങളിലുള്ള സഭകളിൽ സൂചിപ്പിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. രാവിലെ 9 മണിക്ക് അത്തരത്തിൽ പൊതുദർശനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരുന്നു, അതുപോലെ തന്നെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, സംസ്ഥാനത്തെ മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു, വി എൻ വാസവൻ എത്തിയിരുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നുള്ളതാണ്. ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം പിന്നീട് ഇത്തരത്തിൽ ഒരു സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോവുകയും വൈദിക പഠനം നടത്തുകയും വലിയ രീതിയിൽ ഒരു വളർച്ച കൈവരിക്കുകയും ചെയ്തൊരു സഭയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, അതിനെ നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു നേട്ടം നൽകിയത്. ഒപ്പം തന്നെ ഈ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പോലും സ്വന്തം നാട്ടിലേക്ക് എത്തി സ്വന്തം നാട്ടിൽ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം തുടങ്ങുകയും ആതുര ശുശ്രൂഷ രംഗത്ത് ബിലീവേഴ്സ് ആശുപത്രി അടക്കം നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നാടിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് തന്റെ സഭയുടെ ആസ്ഥാനം തിരുവല്ലയിലേക്ക് തന്നെ എത്തിച്ച് അവിടെ തന്നെ അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ധാരാളം വിദ്യാർത്ഥികളും ഒക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണുന്നതിനായി ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അത്തനേഷ്യസ് മാർ യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ കുറ്റപ്പുഴ സെമിനാരിയിൽ നടക്കുന്നത്. അതിന്റെ അന്തിമ ഔപചാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.